Hello everyone. ഇന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത് ഒരു ഡെസേർട്ട് ആണ്. നമുക്ക് എല്ലാവർക്കും സമയം, എഫേർട്ട്, ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കുറവാണെങ്കിൽ അത്രയും സന്തോഷമല്ലേ. എന്നാൽ അങ്ങനത്തെ ഒന്നാണ് ഇന്ന് ചെയ്യുവാൻ പോകുന്നത്, പപ്പായ പുഡിംഗ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടന്നാലോ? ശരി. എന്നാൽ ഇന്ന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: നല്ല പഴുത്ത പപ്പായ 1/2 kg കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക് 6 ടേബിൾ സ്പൂൺ, ഒരു ചെറിയ പഴം, ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് റോബസ്റ്റ പഴമാണ്, ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം, അത് വളരെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, ചെറുനാരങ്ങ നീര് 1/4 ടീസ്പൂൺ, വനില എസൻസ് 1 ടീസ്പൂൺ. പഴം ഒഴികെയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കണം. പിന്നെ അരച്ചതിന് ശേഷം മധുരം കുറവായി തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്നും കൂടെ അടിക്കേണ്ടി വരും. അപ്പം നമുക്ക് ആദ്യം എന്തായാലും ഇത്രയൊന്ന് അരച്ചെടുത്ത് നോക്കാം, അതിനുശേഷം മധുരം ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇതിന് മധുരം പാകമാണ്, നല്ല മധുരമുള്ള പപ്പായ ആയതുകൊണ്ട്, അപ്പോൾ വേറെ അഡീഷണലി പഞ്ചസാര ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിൽ, അതിനിപ്പം കേക്ക് ടിന്നിലോ അതല്ലെങ്കിൽ സിലിക്കൺ ബോളിലോ അങ്ങനെ എന്തിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു സർക്കുലർ ഡിഷാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തേക്കാം. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പുറത്തുള്ള ഗ്ലേസിങ് അത്രയ്ക്കൊരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഒന്ന് ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. നമുക്ക് ഈ പഴം ഒന്ന് ഇതിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. നമുക്ക് ഈ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാറ്റുല കൊണ്ടോ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തേക്കാം. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വെക്കാം. അപ്പം അത് 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ എടുക്കാവുന്നതാണ്. മിക്കവാറും 1 മണിക്കൂർ തന്നെ ആകുമ്പോഴേക്കും അത് ആയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ പുഡിംഗ് ഇപ്പോൾ ഫുള്ളി സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഒരു 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നൈഫോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ ഒന്ന് ചെയ്യാവുന്നുള്ളൂ. പക്ഷെ ഇത് കണ്ടു, ഇത് ഓൾറെഡി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്, അപ്പം ഞാനൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാനപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്പായ പുഡിംഗ് റെഡി ആയിരിക്കണം. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നില്ലേ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ്, വളരെ കുറച്ച് സമയം, വളരെ കുറച്ച് എഫേർട്ട്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു 3 കാര്യം മാത്രം മനസ്സിൽ വെച്ചിരിക്കണം ഇതുണ്ടാക്കുമ്പോൾ. അതായത്, പപ്പായ വളരെ ഫ്രഷ് ആയിരിക്കണം. നമ്മളെന്താ പറയണ്ടത്, ചറം എന്നല്ലേ പറയുക, ആ വൈറ്റ് കളറിലുള്ള നമ്മൾ മുറിക്കുമ്പോൾ അത് കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ കഴിക്കും. പിന്നെ നാരങ്ങ, നമ്മൾ ഉപയോഗിക്കുന്ന നാരങ്ങ കയ്പില്ലാത്തതായിരിക്കണം. നാരങ്ങ നീരിടുന്നത് പറഞ്ഞിരിക്കുന്നതിനേക്കാളും കുറഞ്ഞാൽ പോലും കൂടരുത്. ഈ 3 ഫാക്ടേഴ്സും ശ്രദ്ധിച്ചില്ലെങ്കിൽ പുഡിംഗ് കഴിച്ചു പോവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ടാബിസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർക്കുമല്ലോ അല്ലേ. താങ്ക് യു.